വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നുണ പറയരുത്. കേൾക്കുമ്പോ രസം തോന്നും, പക്ഷെ കെതിബാണ്, നുണയാണ്, നമ്മൾ പറയാൻ പാടില്ല. ലിമൻ കാന ലിമൻ തറക്കൽ കദിബ് വഇൻ കാന മാസിഹ. ഇനി പറയാൻ പോകുന്നത് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശം മധ്യം, ഇനി സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്തിലെ വീട്. അതാർക്കാണെന്നറിയോ? സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഉന്നത ശ്രേണിയിൽ ഉന്നതമായ സ്ഥലത്ത്, വി ഐ പികൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥലത്ത്, സ്വർഗലോകത്തെ വി വി ഐ പികളോടുകൂടെ ഇരിക്കാൻ ഒരു വീട് ഞാൻ തരാം. ആർക്കാണെന്നറിയുമോ? ലിമൻ ഹസുന ഖുലുഖുഹു, സ്വഭാവം നന്നായ ആളുകൾക്ക്. നിങ്ങളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് വീട്. ആ വീട് കിട്ടാനുള്ള ശ്രമമാണ് ഇന്നത്തെ നമ്മുടെ ഇരുത്തം. അള്ളാഹു നമുക്ക് അങ്ങോട്ട് എത്താൻ തൗഫീക്ക് തരട്ടെ. നമ്മൾ വെറുതെ പറയുക സ്വർഗത്ത് കടന്നിട്ടാൽ മതി, എനിക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. അത് വെറുതെ പറയാം. ഗൾഫിക്ക് വിസ കോണമാര് ആദ്യം പറയും വിസറ്റിയാൽ മതി, പിന്നെ കോലൊക്കെ മാറും. എന്ത് ശമ്പളം ഇല്ലാത്ത ജോലി, ലീവ് ഇല്ലാത്ത ജോലി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊണ്ടുപോയവനായി കുഴപ്പം. അപ്പൊ ആദ്യം തന്നെ നല്ല ജോലി ഇട്ടാൽ നോക്കൂടെ എന്ന പോലെ ആദ്യം തന്നെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക്. അവിടെ എത്തുമ്പോൾ നമ്മൾ കോലൊക്കെ മാറും. പടച്ചോനെ രണ്ടരക്കാറ്റ് ദുഹ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ആ എട്ടാം നിലയിൽ എത്തുമായിരുന്നല്ലോ. 100 നിലയാണ് സ്വർഗം എന്ന്. അത് ബിൽഡിംഗ് പോലെയല്ല, ഓരോ നിലയുടെയും വ്യത്യാസം ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലെ ഡിസ്റ്റൻസ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നന്നാവുകയാണ്, അള്ളാഹു നന്നാക്കി തരട്ടെ. അതിനൊരു ദുആയാണ് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. എല്ലാവരും പഠിച്ചു വെക്കേണ്ട ദുആയാണ്, അല്ലാഹുമ്മ آتي نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ഒന്ന് ചൊല്ലിക്കോളൂ. اللهم آتي نفسي تقواها وزكها أنت خير من زكاها أنت وليها ഏറ്റവും വലിയ തസ്കിയത്തിന്റെ സംസ്കരണത്തിന്റെ ഉറവിടമാണ്. എന്നിട്ട് പോലും നബി തങ്ങൾ ദുആ ചെയ്തിരുന്നത് നമ്മളെ പഠിപ്പിക്കാനല്ലേ. അല്ലാഹുവേ പടച്ചവനെ, ആതി നഫ്സീ തഖ്‌വാഹ, എന്റെ ശരീരത്തിന് നിന്നെ ഭയപ്പെടാനുള്ള തൗഫീഖ് നീ തന്നെ തരണം പടച്ചവനെ. എത്രയോ ആളുകള് നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സൽക്രമം ചെയ്യുന്നവരാണ്, പക്ഷേ കണ്ണുകളെ ഹറാമിലേക്ക് അയച്ചുവിടുന്നവര്, കണ്ടുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവര്. പറയണം, അല്ലാഹുവേ ആതി നഫ്സീ തഖ്‌വാഹ, എന്റെ ശരീരം തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് പോവാതെ എനിക്ക് സംരക്ഷണം തരാൻ അല്ലാഹുവേ നീ ഒന്ന് ഇടപെടണം, എന്റെ ശരീരത്തെ നന്നാക്കി തരണം. അല്ലാ വസക്കിഹ, എന്റെ ശരീരത്തെ സംസ്കരിച്ചു തരണം റബ്ബേ. അൻത ഖൈറു മൻ സക്കാഹ, അത് ഏറ്റവും കൂടുതൽ നന്നാക്കി തരുന്നവൻ നീയാണല്ലോ അല്ലാഹുവേ. അൻത വലിയുഹ വ മൗലാഹ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും അതിന്റെ നായകനും അതിന്റെ എല്ലാം നീയാണ് പടച്ചവനെ. അതുകൊണ്ട് എന്നെ നന്നാക്കി താ. ഭർത്താവിന്റെ സ്വഭാവം മോശമാണ്, ഭർത്താവ് ദുആ ചെയ്യണം. പെണ്ണിന്റെ സ്വഭാവം മോശമാണ്, അവൾ ആദ്യം മോശമാണെന്ന് ഒരാൾക്ക് തോന്നണം. അത് വലിയൊരു കഴിവാണ്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കും മുമ്പേ നമ്മുടെ കുഴപ്പങ്ങൾ നമുക്കറിയണം എന്നാണ്. കണ്ണാടിയിൽ നോക്കുന്ന പോലെ എന്റെ സ്വഭാവം മോശമാണോ നന്നാക്കേണ്ടതാണോ നമ്മൾ ഓരോരുത്തരും അറിയണം. ഹബീബായ നബി ഞങ്ങൾ അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതുമാത്രമല്ല, 3 വിഷയങ്ങൾ ചെയ്യുന്നത് വരെ വിശ്വാസത്തിന്റെ മധുരം അറിയാൻ കഴിയില്ല എന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഷയങ്ങൾ ചെയ്യുന്നവരെ ഈമാനിന്റെ മധുരം അറിയില്ല. അള്ളാഹു ഏകനാണ്, സ്രഷ്ടാവ് ഒരുവനാണ്, പ്രപഞ്ചത്തെ പടച്ചവനായ സ്രഷ്ടാവ് ഒരേ ഒരുത്തനാണ്. ആ തൗഹീദിന്റെ വിശ്വാസം കൊണ്ട് നടക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ശരീരത്തെ തസ്കിയത്ത് ചെയ്യണം. അത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, വമാ തസ്കിയത്തു നഫ്സി യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ശരീരം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഖാല അയ്യഅലമ അന്നല്ലാഹു മഅഹു ഹൈസു കാൻ, എവിടെയാണെങ്കിലും അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന ചിന്തയുണ്ടാവലാണ്.
ഇതു മൂന്നുമുണ്ടാകുന്നവരെ ഈമാനിന്റെ ലാ യജിദുൽ അബ്ദു തുഅമൽ ഈമാൻ ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയില്ല. മുസ്ലിമാണ്, പല കോടാനുകൂടി മുസ്ലിങ്ങളില്ലേ കൂട്ടത്തിൽ ഒരാൾ. ഇസ്ലാമിനൊരു മധുരമുണ്ട്, അതിനൊരു രസമുണ്ട്, അത് കിട്ടണമെങ്കിൽ ഇത് മൂന്നും. തൗഹീദിൽ അടിയുറച്ചു നിൽക്കേണ്ടത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ധർമ്മം ചെയ്യേണ്ടത്, സകാത്ത് കൊടുക്കേണ്ടത്, പിന്നെ എന്റെ കൂടെ അള്ളാഹു എപ്പോഴുണ്ട്. ഇതൊരു പെണ്ണിന് തിരിഞ്ഞാൽ അവള് ഹറാമിലേക്ക് പോകൂല, ഇതൊരാണിന് തിരിഞ്ഞാൽ ആണും പോകൂല, എന്റെ കൂടെ അള്ളാഹുണ്ട്. ഇത് ബോധിക്കുന്നവരെ ഈമാന്റെ മധുര അല്ലണ്ട് എന്നൊക്കെ തോന്നും. വെള്ളം കഴിഞ്ഞവരെ കഴിഞ്ഞാൽ പിന്നെ തോന്നണില്ല, എന്താ കാര്യമുണ്ട്. ജീവിതത്തിൽ ഉടനീളം തോന്നണം, അപ്പോഴേ ഈമാനിന്റെ മധുരം കിട്ടുകയുള്ളൂ. അള്ളാഹു നമുക്കത് തരട്ടെ, അള്ളാഹു നമുക്കത് തരട്ടെ. റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നതുകൊണ്ട് അൽ ബിർറു ഹുസ്നുൽ ഖുലഖ്, സൽസ്വഭാവത്തിന്റെ സ്വഭാവ ശുദ്ധിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിന്റെ വിശദീകരണം, ഡെഫിനിഷൻ, ഏതൊരു ചർച്ചക്കും ഒരു ഡെഫിനിഷൻ വേണം. എന്താണത് സൽക്രമം എന്ന് പറയുന്നത്, സ്വഭാവ ശുദ്ധി എന്ന് പറയുന്നത്? നബി തങ്ങൾ പറയുന്നു ഹുസ്നുൽ ഖുലുഖ്, നന്മ എന്ന് പറയുന്നതാണ് സ്വഭാവ ശുദ്ധി. സ്വഭാവ ശുദ്ധിയാണ് നന്മ. വൽ ഇസ്മു, തിന്മ എന്ന് പറയുന്നത് മാ ഹാക ബിഹി സദറു, മനസ്സിനുള്ളിൽ ഒരു ചൊറിച്ചിൽ വരുന്നത്. വഖശീത അൻ യത്തലി അലൈഹി നാസ്, ജനങ്ങൾ അറിയുമോ എന്ന് നിനക്കൊരു പേടി. അപ്പൊ നീ ലോക്കിട്ടു, കുട്ടികൾ കാണണ്ട, പെണ്ണെടുത്ത് നോക്കിയാൽ പ്രശ്നമാണ്, മക്കളെടുത്ത് നോക്കിയാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ആരും അറിയണ്ട. ഈ ഒളിച്ചു പിടിക്കൽ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതിന്റെ ഒരു അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ അത് ഒഴിവാക്കുക, വിഷയം തീർന്നു. സൽസ്വഭാവമാണ് ഏറ്റവും വലിയ നന്മ. തിന്മ എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ളിൽ നിങ്ങൾക്കൊരു തരം വൈവറിങ്, ഹൃദയത്തിന്റെ ഉള്ളിലൊരു പെടക്കല്, ഒരു തരം പൂഴ്ചിവെക്കല്, ഇത് തോന്നുന്നതാണ് തിന്മ എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരുപാട് പാത്രങ്ങളുണ്ടത്രേ, ആ പാത്രങ്ങളിലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത്. ഇന്നലില്ലാഹി തആല ആനിയതും ഫിൽ അർളു, ഭൂമിയിൽ പാത്രങ്ങളുണ്ട്. വആനിയതുല്ലാഹി ഖുലൂബ് ഇബാദിഹി സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ ഹൃദയമാണത്രേ അള്ളാഹുവിന്റെ പാത്രം. സജ്ജനങ്ങളുടെ ഹൃദയം കൂട്ടത്തിൽ എന്റെ നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്നത് സജ്ജനങ്ങളുടെ ഹൃദയമെന്ന ആ പാത്രത്തിലാണ്. എന്നാൽ സജ്ജനങ്ങളുടെ പാത്രങ്ങളിൽ ഏറ്റവും നല്ലത് ആ ഹൃദയങ്ങളിൽ ഏറ്റവും ലോലമായത്, ഏറ്റവും മൃദുലമായത്, കാരുണ്യമുള്ളത്. നമ്മൾ വെട്ടിക്കറക്കുന്ന ഫോട്ടോ കണ്ടിട്ടെ, വെട്ടലും കുത്തലൊക്കെ നടക്കല്ലേ, ഹർത്താലും ഹർത്താലിന്റെ മേൽ ഹർത്താലും, കൊലപാതകവും കൊലക്ക് കൊലയും, അതിന് പകരം ബോണസും ഒക്കെ ആയിട്ട് കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക. ഈ വെട്ടുന്നതും കറക്കുന്നതും കൈകാൽ മുറിക്കുന്നതും കഴുത്തറക്കുന്നതും മനുഷ്യന്മാർ വാട്സപ്പിൽ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന കാണാം. മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങാനും വല്ല നന്മയും കാരുണ്യവും ബാക്കിയുണ്ടെങ്കിൽ ഒക്കെ അല്ല, സ്വന്തം കൺമുമ്പിൽ നടക്കുമ്പോ ഇത് ഞാൻ വാട്സപ്പിൽ എത്ര കണ്ട കാഴ്ചയാണ്, അങ്ങനെ ചിന്തിക്കുക. മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുതരം മറപ്പും നോക്കാൻ കഴിയാതെ കണ്ണു വലിക്കുന്ന ഒരു നേരമുണ്ട് ആദ്യം കാണുമ്പോ, രണ്ടാമത് വരുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, മൂന്നാമത് വരുമ്പോ ആസ്വദിക്കാൻ, നാലാമതും സർവ ഡീറ്റെയിൽസ് നോക്കുമ്പോ എവിടെ കൈ ഇപ്പൊ എവിടെ ശരിക്കും മുറിഞ്ഞത്, സുബ്ഹാനല്ലാഹ്. പിന്നെ കൽബിൽ നിന്ന് കാരുണ്യം ഇല്ലാതെയാവും. ഇതാണ് സംഭവിക്കുന്നത്. ദയവു ചെയ്ത് നിങ്ങൾ ആരും ഫോർവേഡും ചെയ്യണ്ട, അയച്ചുകൊടുക്കും ചെയ്യണ്ട. മനുഷ്യൻ കഴുത്ത് മുറിഞ്ഞ് കിടക്കുന്നത്, ആക്സിഡന്റ് ആയി കിടക്കുന്നത്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്നത്, ഇതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിലെ എങ്ങാനും ബാക്കിയുള്ള കാരുണ്യമാണ് ആ വറ്റിപ്പോകുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ കാരുണ്യം വറ്റിയിട്ടില്ലാത്ത കരുണാ സ്വഭാവങ്ങളുള്ള ഹൃദയങ്ങളാണ് അള്ളാഹുവിന്റെ സജ്ജനങ്ങളുടെ ഹൃദയമെന്ന പാത്രങ്ങളിൽ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് മഹാനായ നമ്മുടെ ഹബീബ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസ് കൂടെ പറയട്ടെ. قال رسول الله صلى الله عليه وسلم نبي തങ്ങൾ പറയുന്നു خيركم നിങ്ങളിൽ ഏറ്റവും നല്ലവർ من يرجى خيره ويؤمن شره നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരുടെ നന്മയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അയാൾ ഒരു ഉപകാരം ചെയ്തേക്കും, എന്നെ രക്ഷപ്പെടുത്തിയേക്കും, എന്നെ പ്രയാസത്തിൽ കൈപിടിച്ചേക്കും എന്ന് നിങ്ങൾക്ക് ആരെപ്പറ്റി പ്രതീക്ഷയുണ്ടോ, ويؤمن شره ആര് നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരാണ് നിങ്ങളിൽ ഖൈർ. ചില ആൾക്കാർ പെര പൊട്ടി പോകില്ല, എന്തെന്നറിയോ, അയൽപ്പക്കത്തുനിന്ന് ഒരൊറ്റ ദിവസം പോയാൽ തന്നെ സർവ്വവായ ഒരു വെട്ടിക്കിതാക്കും, വീട് നാശാക്കും, അതുകൊണ്ട് പോണില്ല.
ആ അയൽവാസി ഏറ്റവും ഷെറായവരാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പോയാൽ ഇവന്റെ ഷെറ എനിക്കുണ്ടാകും, അതുകൊണ്ട് വീട് വിട്ടു പോകാൻ പറ്റൂല, വീട് വിട്ടു പോയിക്കോളൂ, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ അവരാണ് ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, വഷറുക്കും നിങ്ങളിൽ ഷെറായവർ. ഒരു നന്മയും ചെയ്യില്ലെന്നും വലായു ഷെറുഹു, എന്നാൽ ഉപദ്രവം എന്തായാലും ഉണ്ടാവുകയും ചെയ്യുമെന്ന് ആരെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരാണ് നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ. അപ്പൊ അവരെ സ്വഭാവം നന്നാക്കണം എന്നർത്ഥം. നമ്മൾ ഏറ്റവും നല്ലവരായി മാറണം. അതാണ് മീസാൻ. നാളെ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോ നമ്മുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഈ സൽക്രമം, സൽക്കർമ്മങ്ങളിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സ്വഭാവ ശുദ്ധിയാണെന്ന് എത്ര തവണയാണ് നബിതങ്ങൾ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് സ്വഭാവ ശുദ്ധി നൽകട്ടെ, അപ്പോഴാണ് വിശ്വാസ വിശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. പത്തോളം ചർച്ചകളിൽ ഒന്നാമത്തേത്, ഒന്നാമത്തേത് ഇദഅചദ അലൈഹി റജുലുൻ ഔ സബ്ബഹു ഔ ളലമ ഔ ശതമ. ഒരു മനുഷ്യൻ നമ്മളെ ചീത്ത പറയേ, മോശമായിട്ട് പറയേ, കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ഒന്നാമത്തേത്. ആദ്യം മനസ്സിലാക്കുക, ഇവിടെ കുറെ കളിയാക്കാനും പരിഹസിക്കാനും ചീത്ത വിളിക്കാനും തക്കം കിട്ടിയാൽ അടിക്കാനും കൊല്ലാനും വരെ നടക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അതുണ്ടാകുമ്പോഴാണ് ഈ ലോകം പൂർത്തിയാകുന്നത്. അതിന്റെ ഇടയിലൂടെ ഒക്കെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റണം. ഇവരൊന്നും ഇല്ലാതൊരു സ്വപ്നലോകം അതുണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് എങ്ങനെ നേരിടുന്നു എന്നതാണ് വിഷയം. എന്റെ നാല് പെണ്ണുങ്ങൾ കൂടി അഞ്ചാമത്തെ ആളെ പറ്റിയൊക്കെ അവിടെ ചർച്ച ഉണ്ടാവുക. നാലാണുങ്ങൾ കൂടിയിരുന്ന് ചർച്ച, ഇപ്പൊ കൂടിയിരിക്കേണ്ട ആവശ്യമില്ല, വാട്സപ്പിലല്ലേ, ഗ്രൂപ്പിലല്ലേ ചർച്ച. ഓരോരുത്തരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും ഒരാളെ പറ്റി ഇല്ലായ്മയും പ്രയാസങ്ങൾ പറയരുത്, അങ്ങനെ ചെയ്യല്ലേ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇബാദ സലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.